എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചമ്മന്തിപ്പൊടിയാണ്. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായി 2 ചിരുകിയ തേങ്ങയാണ് ഞാനെടുത്തത്. ചിരുകിയ തേങ്ങയിൽ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ മിക്സിയിൽ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്താൽ വറുക്കുമ്പോൾ ഒരുപോലെ വറുക്കാൻ പറ്റും. ആദ്യം തേങ്ങ വറുക്കാനായി ഒരു പാൻ ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ഇഞ്ച് നീളമുള്ള 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 6 വെളുത്തുള്ളിയല്ലി അരിഞ്ഞതുമിട്ട് ഏതാനും സെക്കൻഡ് മൂപ്പിക്കുക. ഇടുന്ന ചേരുവകൾ എല്ലാം ഏതാനും സെക്കൻഡ് മൂപ്പിച്ചാൽ മതി. ഒന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പിന്നെ 10 വറ്റൽമുളകിട്ട് മൂപ്പിക്കുക. എരിവ് അല്പം കൂടുതൽ വേണമെങ്കിൽ 3-4 വറ്റൽമുളക് കൂടി ചേർക്കാം. പിന്നെ 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് മൂപ്പിക്കുക. മുളകും ഉള്ളിയും സൈഡിലേക്ക് മാറ്റിയ ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്നുവരിപ്പിട്ട് മൂപ്പിക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയിട്ട് എല്ലാം കൂടി മൂപ്പിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും തേങ്ങയും ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് വറുക്കുക. തുടർച്ചയായി ഇളക്കാൻ മറക്കരുത്. അതുപോലെ ഫ്ലെയിം ലോയിൽ തന്നെ ആയിരിക്കണം. തേങ്ങ ബ്രൗൺ ആകാൻ തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പും 1 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കഷ്ണങ്ങളാക്കിയതും ചേർത്ത് തേങ്ങ നല്ലതുപോലെ വറുക്കുക. തേങ്ങ നല്ല ബ്രൗൺ ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. പാനിൽ ചൂടുള്ളത് കൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷവും 1 മിനിറ്റിൽ തുടർച്ചയായി ഇളക്കുക. തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിൽ 2 തവണയായി പൊടിച്ചെടുക്കുക. ഓരോ തവണയും മിക്സിയുടെ നോബ് ഇടത് സൈഡിലിട്ട് വേണം പൊടിക്കാൻ. വലത് സൈഡിലിട്ടാൽ തേങ്ങ അരിഞ്ഞു പോകും. വറുത്ത തേങ്ങ അരിഞ്ഞു പോയാൽ വെളിച്ചെണ്ണ ഇറങ്ങി കുഴഞ്ഞ പരുവത്തിലാവും. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പും പുളിയും കുറവുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. കുറവുണ്ടെങ്കിൽ അല്പം കൂടി ചേർക്കാം. നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.